എൻ്റെ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നമസ്തേ. ഇന്ന് ഈ ഒരു വീഡിയോയിൽ എത്തുവാനുള്ള കാരണം, നമുക്കറിയാം ഈ വരുന്ന 6, 7, 8 ദിവസങ്ങളിൽ മഹത്വമുള്ള പൂജകളായിട്ടുള്ള ആയുധ പൂജ മഹോത്സവം നമ്മൾ കൊണ്ടാടുകയാണ്. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നീ 6, 7, 8 തീയതികൾ നമുക്ക് വരുന്നു. മഹത്തായിട്ടുള്ള ഭാരത സംസ്കാരത്തിൻ്റെ അതീവ കാതലായിട്ടുള്ള ഒരു ശക്തി സ്രോതസ് തന്നെയാണത്. ആ ദിവസങ്ങളിൽ 3-ാമത്തെ ദിവസമായിട്ടുള്ള വിജയദശമി ദിവസത്തിൽ നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന നമ്മുടെ കുരുന്നുകളെ എഴുത്തിനിരുത്തൽ ചടങ്ങ്, ആ എഴുത്തിനിരുത്തൽ ചടങ്ങ് ഇന്ന് മാധ്യമധർമ്മം എന്താണ് എന്നറിയാത്ത ചില മാധ്യമങ്ങൾ മാധ്യമ ഓഫീസുകളിൽ നടത്തുന്നുണ്ട്, ഒരു ഏജൻസിയെ പോലെ. അപ്പോൾ നിങ്ങളുടെ കുടുംബാംഗം എന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു കാരണവശാലും നമ്മുടെ കുരുന്നുകളെ നുണയും അസത്യങ്ങളും കുപ്രചരണങ്ങളും നടത്തുന്ന ആ ഒരു മാധ്യമ ഓഫീസുകളിൽ നമ്മുടെ കുട്ടികളെ ഒരു കാരണവശാലും എഴുത്തിനിരുത്തരുത്. കാരണം നമ്മുടെ കുട്ടികൾ സത്യം പറഞ്ഞാണ് പഠിക്കേണ്ടത്, നുണകൾ പറഞ്ഞിട്ടല്ല. ധാർമ്മികമായിട്ട് നമ്മുടെ കുട്ടികൾ വളരണം, അധാർമ്മികമായിട്ടുള്ള രീതിയിലല്ല വളരേണ്ടത്. നമ്മൾ അതങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളോട്, നമ്മൾ വരും തലമുറയോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാതകമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ കുരുന്നുകളെ എഴുത്തിനിരുത്തേണ്ടത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ, ദേവീക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള ഏതെങ്കിലും ചെറിയ ക്ഷേത്രത്തിൽ, ക്ഷയാത ത്രായതേ ഇതി ക്ഷേത്രം എന്ന് പറയുന്ന പോസിറ്റീവ് എനർജി നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലാവട്ടെ നമ്മുടെ കുട്ടികളുടെ എഴുത്തിനിരുത്തൽ ചടങ്ങ്. അതാണ് എനിക്ക് ഈ സുദിനങ്ങൾ വരുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാര്യങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ സനാതനധർമ്മ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, കാര്യങ്ങൾ മനസ്സിലാക്കി അതറിഞ്ഞ് പ്രവർത്തിക്കാൻ നമ്മൾ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ കുരുന്നുകളെ ഒരു പത്ര ഓഫീസുകളിലും എഴുത്തിനിരുത്താതെ നമ്മുടെ പ്രദേശത്തുള്ള ചെറിയ ക്ഷേത്രങ്ങളിൽ എഴുത്തിനിരുത്തുക. അതേപോലെ പോസിറ്റീവ് എനർജിയും പോസിറ്റീവ് കണ്ടൻസും അതേപോലെ തന്നെ വളരെ നല്ല ഊർജ്ജസ്രോതസ്സും തരുന്ന വേറൊരു സ്ഥലം നിങ്ങൾക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. അങ്ങനെ ആവട്ടെ ഇപ്രാവശ്യത്തെ വിജയദശമി. ഞാനുമായി ബന്ധപ്പെട്ടവരെല്ലാവരും, നമ്മുടെ സനാതനധർമ്മ വിശ്വാസികളെല്ലാവരും അതേപോലെ ചെയ്യാനുള്ള മനസ്സും കരുത്തും സർവേശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്തേ. കുട്ടികളെ എഴുത്തിനിരുത്തേണ്ടത് എവിടെ? ഇതിനെക്കുറിച്ച് തുറന്നടിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത് ശ്രീ വിപിൻ സനാതനം. ഭാരതീയ പൈതൃകം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം. പറയുകയാണ്, ഇന്ന് സനാതന ധർമ്മത്തിൻ്റെ പല ആചാരങ്ങളും ചില രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അതുപോലെ ചില മതക്കാർക്കും തമാശ കളിക്കുവാനായിട്ടുള്ളതാക്കി മാറ്റിയിരിക്കുന്നു. വിദ്യാരംഭം എന്ന ഈ ആചാരം, അത് നടത്തേണ്ടത് ഏതെങ്കിലും ഒരു പള്ളിയിലോ അല്ലെങ്കിൽ പള്ളിയിലെ പുരോഹിതന്മാരുടെ കീഴിലോ അല്ല, അതുപോലെ ഏതെങ്കിലും ഒരു പ്രിൻ്റിങ് ഓഫീസുകളിലോ പത്രം ഓഫീസുകളിലുമല്ല, സരസ്വതീ ദേവിയുടെ സാന്നിധ്യമുള്ള സനാതന ഹിന്ദുധർമ്മ ക്ഷേത്രങ്ങളിൽ വെച്ചാണ് നടത്തേണ്ടത്. അത് നിർവഹിക്കേണ്ടത് അർഹരായ ആചാര്യന്മാരും ഗുരുക്കന്മാരുമാണ്. സ്വന്തമായി അവകാശപ്പെടാൻ പ്രത്യേകിച്ച് നല്ല ആചാര അനുഷ്ഠാനങ്ങളൊന്നുമില്ലാത്ത ചില ആളുകളും അതുപോലെ ആളുകളെ സ്വന്തം പാർട്ടിയിലേക്ക് നയിക്കണം, അതിനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ള സ്വാർത്ഥ താല്പര്യത്തോടെ പ്രവർത്തിക്കുന്ന ചില പാർട്ടിക്കാരും അതുപോലെ സ്വയം വിദ്വാന്മാരാണ് എന്ന് നടിക്കുന്ന ചില പത്രപ്രവർത്തക കുത്തക കമ്പനികളുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം എടുത്ത് കൂത്താടുവാനുള്ളതല്ല ആർഷഭാരത സനാതന ധർമ്മ സംസ്കാരം, അതിൻ്റെ ഭാഗമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. ഈ അവസരത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തിയും ശ്രീകൃഷ്ണ ജയന്തിയും ശബരിമല വിഷയവും വിദ്യാരംഭവും എല്ലാം പല രീതിയിൽ ആക്ഷേപിച്ച ആളുകൾ നമുക്കെല്ലാം അറിയാം എന്ന് പറയണം.
എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, ഈ ധർമ്മങ്ങളെല്ലാവരും അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അത് അതിൽ നിന്ന് മനസ്സിലാക്കുക ഈ മഹാ സംസ്കാരം എത്ര മഹത്തായ ഒന്നാണെന്ന്. അതുകൊണ്ട് ഈ സനാതന ധർമ്മം പഠിക്കുക, അത് പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, അതിൻ്റെ ഭാഗമായ ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഇടയിലേക്കുള്ള ആളുകൾക്കും സ്വാഗതം പറയുകയാണ്. എല്ലാവർക്കും നമസ്കാരം.